വിലക്കയറ്റവും ഇന്ധന വിലവർദ്ധനവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മുക്കത്ത് ബാബു പൈക്കാട്ടിലും കൊടിയത്തൂരിൽ സി ജെ ആന്റണിയും കാരശ്ശേരിയിൽ സി കെ ഖാസിമും പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് മലയോര മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചത്. ജീവിക്കാൻ അനുവദിക്കാത്ത ഭരണകൂടങ്ങൾക്കെതിരെ, വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഉയർത്തിയായിരുന്നു സമരം. നമ്മുടെ ജീവിതം ദുസ്സഹമാക്കി യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവാടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഈ ധർണയുടെ ആവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ മാത്രം ആവശ്യം. ഈ ധർണ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ധർണയാണ്. ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പാചകവാതകത്തിൻ്റെയൊക്കെ വില എവിടം വരെ എത്തുന്നുണ്ട്? പാചകവാതകത്തിൻ്റെ വില ഇന്നലെയും കൂടെ 3.5 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, കെ ടി മൻസൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, മജീദ് പുതുക്കുടി, അഷ്റഫ് കൊളക്കാടൻ, എൻ കെ അഷ്റഫ്, മുനീർ ഗോതമ്പറോട്, സുബ്രഹ്മണ്യൻ മാട്ടുമുറി തുടങ്ങിയവർ സംസാരിച്ചു. യു പി മുഹമ്മദ്, ബഷീർ പുതിയോട്ടിൽ, ഫസിൽ കൊടിയത്തൂർ, എം ടി റിയാസ്, ആയിഷ ചേലപ്പുറത്ത്, സുഹറ വള്ളങ്കോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ അടുപ്പുകൂട്ടൽ സമരവും സായാഹ്ന ധർണയുമാണ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമല്ല ഇത്. ഇത് തീർത്തും ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആസന്നമായിരിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടായപ്പോൾ ഏതർത്ഥത്തിലും ഏത് ധിക്കാരം പറഞ്ഞാലും ഇന്നാട്ടിൽ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊള്ളുമെന്ന മിഥ്യാധാരണയിലാണ് കേരളത്തിന്റെ സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ ടി മൻസൂർ മുഖ്യാതിഥിയായി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ കോയ അധ്യക്ഷനായി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എൻ ജംനാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, ആമിന ഇടത്തിൽ ഇ പി ബാബു, എം എ സൗദ, സി വി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. യൂനുസ് പുത്തലത്ത്, റിൻസി ജോൺസൺ, ആമിന ബാനു, കുഞ്ഞാലി ബമ്പാട്ട്, സത്യൻ മുണ്ടയിൽ, സലാം തേക്കുംകുറ്റി, ജംഷീദ് ഒളകര തുടങ്ങിയവർ നേതൃത്വം നൽകി. മുക്കം നഗരസഭ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് കെ പാർക്കിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. എം ടി അഷ്റഫ് അധ്യക്ഷനായി, സി കെ കാസിം മുഖ്യ പ്രഭാഷണം നടത്തി. ദാവൂദ് മുത്താലോം, ബി പി റഷീദ്, ചന്ദ്രൻ കപ്പിയടത്ത്, ഷറഫു കാദിയോട്, എ എം അബു, എം കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എൻ പി ഷംസുദ്ദീൻ, നിഷാദ് നീലേശ്വരം, ഷീല ഇല്ലിക്കൽ, ഗിരീശൻ ക്ലായിൽ, റുബീന, റംല ഗഫൂർ, ജുനൈദ് പാണ്ഡികശാല തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, സി ടി വി പ്രാദേശിക വാർത്ത.